ഹായ്, നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ മോമോസ് റെസിപ്പിയാണ്. അതിന് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ ചിക്കൻ, ഒരു 10 പീസ് ചിക്കൻ ഞാൻ ഉപ്പിട്ട് വേവിച്ചതുണ്ട്, ഒരു 2 സവോള, കുറച്ച് വെളുത്തുള്ളി, ഒരു 10 അല്ലി, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ വളരെ കുറച്ച് ഇഞ്ചി, ഇത്രയും അരിഞ്ഞതാണ്. ഓക്കെ, നമുക്ക് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് മൈദാമാവാണ്. അതിന് ഞാൻ 2 കപ്പ് മൈദാമാവ്, ഒരു 25 മോമോസ് നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ 2 കപ്പ് മൈദാമാവിൽ ആവശ്യത്തിന് ഉപ്പിടുക. ഉപ്പിട്ടിട്ട് നോർമൽ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ പച്ചവെള്ളം തന്നെ ഒഴിച്ച് നമുക്കിത് കുഴച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നല്ല ഭംഗിയായിട്ട് കുഴച്ചെടുക്കണം. അത് നമ്മുടെ ആ വേവിച്ച് വെച്ച ചിക്കൻ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം മിക്സിയിൽ, കേട്ടോ. അപ്പോൾ നമുക്കത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ദീപരുവത്തിൽ, നമുക്കത് ക്രഷ് ചെയ്തെടുക്കാം. ക്രഷ് ചെയ്തെടുത്താൽ നമുക്ക് കുഴയ്ക്കുമ്പോൾ അതുപോലെ നമ്മൾ കുഴച്ച് വെച്ച മാവിൽ നമ്മൾ ഇച്ചിരി എണ്ണ തൂത്ത് വെക്കണം. എണ്ണ തൂത്ത് നമ്മൾ പുറത്തൊക്കെ നന്നായിട്ട് എണ്ണ തൂത്ത് കുറച്ച് നേരത്തേക്ക് വെക്കണം. വെച്ചാൽ അതൊന്ന് സോഫ്റ്റ് ആവുള്ളൂ. പിന്നെ നമ്മൾ ഈ ചിക്കൻ, അതുപോലെ നമ്മൾ വെത്ത് വെച്ചിരിക്കുന്ന സവോള, ഇഞ്ചി, പിന്നെ നമ്മുടെ മല്ലിയില, അതുപോലെ നമ്മുടെ വെളുത്തുള്ളി, പിന്നെ നമ്മൾ ഇതിനകത്ത് വയ്ക്കാത്ത കുറച്ച് പച്ചമുളക്, കേട്ടോ, കുറച്ച് പച്ചമുളക്. അത് ഒരു പച്ചമുളകേ ഞാൻ ചേർത്തിട്ടുള്ളൂ, ഒരു പച്ചമുളക്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ സോയ സോസ്, കേട്ടോ. സോയ സോസ് വേണമെങ്കിൽ ചേർത്താൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതൊക്കെ നമ്മൾ കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് ഏത് മീറ്റ് കൊണ്ട് വേണമെങ്കിലും നമുക്കിത് ചെയ്യാം. വെജിറ്റബിൾ കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ക്യാരറ്റും ക്യാബേജ് യൂസ് ചെയ്താൽ മതി. അത് എന്തുകൊണ്ട് വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കാം. കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണിത്. വളരെ ടേസ്റ്റ് ഉള്ളതും ആവിയിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് കൊണ്ട് വളരെ ടേസ്റ്റാണ്. പിന്നെ നമുക്കിത് പരത്തിയെടുക്കാം, കേട്ടോ. അപ്പോൾ ഞാനിത് പൂരിക്ക് പരത്തുന്ന പോലെയാണ് പരത്തുന്നത്, കേട്ടോ. അപ്പോൾ നോക്കിക്കോ, നമുക്ക് കുറച്ച് ഒരു ചെറിയ ബോള് പോലെ ഉരുട്ടിയെടുത്തിട്ട് നമ്മളത് കൈകൊണ്ട്, നമ്മൾ ഞാൻ എണ്ണ തൊട്ടാണ് പരത്തുന്നത്. അപ്പോൾ നമ്മൾ ചെറുതായിട്ടിങ്ങനെ പരത്തിയെടുക്കുക. വേണ്ടല്ലേ, എനിക്ക് പറയാണ്ടൊന്നും കിട്ടില്ല, എന്നാലും ഒരുമാതിരി പരത്തി എടുക്കാം. എടുത്തിട്ട് നമുക്ക് അതിനകത്തേക്ക് ഇത് ഫില്ല് ചെയ്യാം. 1 സ്പൂൺ ചേർത്താൽ മതി, കേട്ടോ. 1 സ്പൂൺ വെച്ചാൽ മതി. എന്നിട്ട് നമുക്കിത് ഒരു സാരിയൊക്കെ ഇങ്ങനെ ഞൊറിഞ്ഞു കൊടുക്കണ പോലെ ഉടുത്ത് നല്ല ഭംഗിയായിട്ട് എടുക്കാം. അത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്യാം, കേട്ടോ. അപ്പോൾ അതവരുടെ ഉചിതമായ രീതിയിൽ എടുത്താൽ മതി. ഇപ്പം ഞാനിങ്ങനെ ഒരു ഇതാണ്, ഇത് നമുക്കിങ്ങനെ കുമ്പിള് പോലെയാണെങ്കിലും എടുക്കാൻ പറ്റും, കണ്ടില്ലേ. നമുക്കിതെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ചപ്പാത്തി പോലെ പരത്തിയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ റൗണ്ട് എടുത്തിട്ട് അതിനകത്ത് നമുക്ക് ഫില്ല് ചെയ്ത് എടുക്കാൻ പറ്റും. അതും നമുക്ക് ഈസിയാണ്. അപ്പോൾ ഒത്തിരിയൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ഇതൊന്ന് പരത്തിയെടുത്തിട്ട് നമുക്ക് അതിനകത്ത് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 10-25 എണ്ണം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് ഉണ്ടാക്കാം. കണ്ടോ, എല്ലാം ഞാൻ ഉണ്ടാക്കിയെടുത്തു. ഇനി നമ്മളിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ആവിയിൽ നമ്മൾ വെച്ച് നമ്മൾ ഒരു 15 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുത്താൽ മതി. ഓയിലൊന്നും അധികം ഇല്ല ഇതിനകത്ത്. ഓയിൽ കണ്ടൻറ്റേ ഇല്ല അധികം. വളരെ ഞാൻ ആ പരത്താൻ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ഇത് കഴിക്കാം. വളരെ ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വേറൊരു മോഡൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് പല രീതിയിൽ ഇത് ഡിസൈൻ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് നമുക്ക് ഒരു ഫോർക്ക് കൊണ്ട് നമുക്കിങ്ങനെ സൈഡിൽ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏത് ഡിസൈനിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ നല്ല രസമായിരിക്കും ഇത്. ഓക്കെ, എൻ്റെ മോനിത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളിത് വെന്ത് കഴിഞ്ഞു. വെന്തിട്ട് നമുക്ക് ഇതിൻ്റെ സോസ്, നമുക്ക് ചില്ലി, ഞാൻ റെഡ് ചില്ലി സോസ് വെച്ചാണ് ഇത് സെർവ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ.